സ്പർശനമാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫി വന്നപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഇക്കായിക്ക് സ്വാഗതം. താങ്ക് യു. ഏറ്റവും ആദ്യം സന്തോഷ് ട്രോഫി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും 1973 സന്തോഷ് ട്രോഫി കളിച്ച എല്ലാ കളിക്കാരോടും കാണികളോടും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായി മനസ്സിലേക്ക് ഓടി വരുന്നത് സന്തോഷ് ട്രോഫിൻ്റെ വിജയം 1973-ലാണ്. തീർച്ചയായിട്ടും അന്ന് നമ്മളുടെ ടീമിൽ കുറേയധികം ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ അത്ര വലിയ ടീമൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഒത്തൊരുമിച്ച് കളിച്ച് നല്ല ധാരണയിലൂടെ കളിച്ച് ഫൈനൽസ് എത്തിയ ഫൈനൽസിൽ നമ്മൾ വിജയിക്കാറുണ്ടായത്. അതിന് വേറൊരു പ്രാധാന്യം എന്ന് വെച്ചിരുന്നെങ്കിൽ ക്യാപ്റ്റൻ മണിയുടെ ഹാട്രിക്, അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും പിന്നെ 73 സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ കുറേയധികം ഓർമ്മകൾ കൂടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സൈനൽ സുന്ദർ സർക്കാരിൻ്റെ കോച്ചിങ് ക്ലാമ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യം. പിന്നെ കാണികളുടെ സപ്പോർട്ട്, അതായത് കൊച്ചിയിലെ കാണികളുടെയും കൊച്ചിയിലെ എന്നല്ല കേരളത്തിലെ കാണികളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ പ്രാർത്ഥനയും ആ ടീം ഫൈനൽസ് വിൻ ചെയ്യുന്നതിൽ വളരെയധികം ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മണിസാറിൻ്റെ ഹാട്രിക്കിനെ പറ്റി പറഞ്ഞു. ഇന്ന് മണിസാർ നമ്മുടെ ഇടയിലില്ല, നമുക്ക് അദ്ദേഹം കടന്നുപോയി. എന്താണ് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു ഓർമ്മ? ഇല്ല, മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയണ സൗമ്യനായ മനുഷ്യൻ, അത് ഫീൽഡിലായാലും ശരി പുറത്തായിട്ട്. പക്ഷേ ഫീൽഡിൽ ഇത്രയും ശൂരതയോട് കളിക്കുന്ന ഒരു പ്ലെയർ വേറെ ഇല്ല. ഷൂട്ടിംഗ് പവറും മറ്റും കാര്യങ്ങളും ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ. പക്ഷേ കളിക്കുന്ന സമയത്ത് ആരെയും അങ്ങനെ വഴക്ക് പറയാറില്ല. ഫീൽഡിൽ നിന്ന് പുറത്തു വന്നാലും വഴക്ക് അങ്ങനെ പറയാറില്ല. വഴക്ക് മീൻസ് മോശമായ സംസാരങ്ങൾ. FSC-യിൽ ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷമാണ് മണി FSC-യിൽ ജോയിൻ ചെയ്തത്. FSC-ക്ക് എവിടെയെല്ലാം കളിക്കാൻ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാനും മണിയും ഒരു റൂമിലായിരിക്കും തങ്ങുന്നത്. എന്നോട് അത്രയും കാര്യമുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്നേഹിക്കാൻ പറ്റിയൊരു മനുഷ്യൻ, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ ISL-ന്റെ വരവ്, ഐ ലീഗിൻ്റെ വരവ്, ഇതെല്ലാം നമ്മളുടെ കളിക്കാരെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും. അതിൽ പ്രൊഫഷണൽ സൈഡ് വന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ഏതാനും ചുരുക്കം ആളുകൾ മാത്രമേ ഇപ്പോൾ കളിക്കപ്പെടും. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കളിക്കാർക്ക് ആർക്കും തന്നെ ചാൻസ് ഉണ്ടാകില്ല. എല്ലാം പുറത്തുനിന്നുള്ള കളിക്കാർ, ജസ്റ്റ് ലൈക്ക് ഒരു നമ്മൾ പ്രീമിയർ ലീഗ് പോലെ ISL-ലേക്ക് മാറും. അത് പൈസ എറിഞ്ഞ് പൈസ പിടിക്കാവുന്നതാണ്. സാധനം കൊണ്ട് എങ്ങനെ ഇവിടെ ഇന്ത്യൻ ടീം വളരെ അതേപോലെ തന്നെ വേറെ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ചിരുന്ന സമയത്തും ഈ നമ്മുടെ മുൻതല തലമുറക്കാർ കളിച്ചിരുന്ന സമയത്തും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 10-12 കൊല്ലം കളിക്കും ഒരു പ്ലെയർ. ഇപ്പോൾ ഒരു പ്ലെയർ 3 കൊല്ലത്തിൽ കൂടി കളിക്കുന്നില്ല, 3-4 കൊല്ലത്തിൽ കൂടി കളിക്കാൻ പറ്റാമുള്ള ഇതിൻ്റെ ഇൻബോൺ ടാലൻറ്റിൻ്റെ പ്രശ്നം വരണമായിട്ട് ചെല്ലുന്നതോറും നമുക്ക് എന്താ പറയുന്നത് പ്രാക്ടിക്കലായിട്ടും തിയറട്ടിക്കലായിട്ടും നമുക്ക് കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആണ് കളിച്ച് ചെല്ലുമ്പോൾ. ഇപ്പോൾ അത് കാണാനുള്ള ഇപ്പോൾ എക്സ്പീരിയൻസ് ആവണവരെല്ലാം അതിന് പകരം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, അതായത് ഈ ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ തലമുറയോട് ഇപ്പോൾ ഇക്കായിക്ക് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഫുട്ബോൾ കളിച്ചത്, അന്നത്തെ തലമുറയ്ക്കുണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇന്ന് ഇല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇന്നത്തെ തലമുറയോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോച്ചിങ് ക്യാമ്പ് നടന്ന സമയത്ത് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ അർപ്പണബോധം, അതുപോലെ തന്നെ കോച്ചസ് പറയുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് കൊണ്ടുവരാൻ
ഒരു പ്ലെയറിനും സാധിക്കും. അല്ല അത് തന്നെയല്ല, ഇപ്പൊ കോച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുത്താലും ഗ്രൗണ്ടിൽ ഇറങ്ങി ചെയ്യേണ്ടത് കളിക്കാരനാണ്. കോച്ച് എന്തെല്ലാം പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവനത് ഗ്രൗണ്ടിൽ ഇറങ്ങി ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലല്ലേ അവന് കാര്യമുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അല്ല അതിന് അവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കോച്ചസ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കോച്ചസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും ശരിയാണ്, പക്ഷേ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതെല്ലാം മറന്നു, പിന്നെ എൻ്റെ ടീം ജയിക്കണം അത് മാത്രമേ ഉള്ളൂ. അതിന് എന്തെല്ലാം ഞാൻ ചെയ്യാൻ പറ്റൂ അതെല്ലാം ഞാൻ ചെയ്യും. അതിന് അർപ്പണബോധം തോന്നി, ആ ടീമിനോടുള്ള അർപ്പണബോധം, ആ ഫുട്ബോളിനോടുള്ള അർപ്പണബോധം, കാണികളോടുള്ള അർപ്പണബോധം, ഇതെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് കിട്ടിയാൽ മാത്രമേ കളിക്കാൻ ശരിക്കും ഒരു പ്ലെയറായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ കോച്ച് നിലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കോച്ചസ് പറയുന്നതനുസരിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ എല്ലാ ദിവസവും ഒരേ പെർഫോമൻസ് കാണിക്കുന്നില്ല? അങ്ങനെ വരണമെങ്കിൽ ഒരേ പെർഫോമൻസ് കാണിക്കണ്ടേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം കോച്ചസ് പറയുന്ന പോലെയല്ല അവർ കളിക്കുന്നത്. അവർ പക്ഷെ ആ ടീമിൻ്റെ ഘടന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടീമിൻ്റെ ഘടന അനുസരിച്ച് അവർ കളിക്കുമ്പോൾ ഞാൻ റൈറ്റ് ഹാഫ് കളിക്കണം, ആ റൈറ്റ് ഹാഫിൻ്റെ പൊസിഷനിൽ ഞാൻ ഒരു ഒരു കാരണവശാലും താഴേക്ക് പോകാൻ പാടണം എന്നുള്ള ബാധ്യതയും മനോധൈര്യം എനിക്കുണ്ടായിരുന്നു, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് ഇപ്പോഴുള്ള പ്രശ്നം വന്നിരിക്കുന്നത് അതാണ്. അതായത് കാല് പോകരുത്, കാലിൽ പ്രശ്നം വരരുത്, പൈസ കിട്ടില്ല എന്നുള്ള, അന്നത്തെ കാലത്ത് പൈസയില്ല, പൈസ ആ ഇത് തന്നെ ഓർമ്മ വരണില്ല. നമുക്ക് വരണത് നമ്മുടെ ടീം ജയിക്കണം, അത്രേ ഉള്ളൂ. കേരളത്തിൽ സന്തോഷ് ട്രോഫി കളിച്ചു, എഫ് എസ് സിറ്റിയിൽ കളിച്ചു, പ്രീമിയർ ടയേഴ്സിൽ കളിച്ചു. കേരളത്തിൽ പുറത്ത് പോയി അതിന് ക്ലബുകൾക്ക് വേണ്ടി കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നു, മൊമെന്റ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കേരളത്തിനോടുള്ള താല്പര്യമില്ല, ആ പ്രതിബദ്ധത അത് തന്നെ നടത്തിക്കൊണ്ട് ഞാൻ പോയില്ല എന്ന് മാത്രം. പിന്നെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഫാമിലി പരമായിട്ടുള്ള കുറച്ച്, അതായത് കുടുംബപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പോകുന്ന കാര്യത്തിൽ. എൻ്റെ മദറിനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ തണലിലാണ് ഉണ്ടായിരുന്നത്, അത് കാരണം പിന്നെ ഞാൻ പോകാനുള്ള ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തത്. പിന്നെ അതിലൊരു കാര്യം കൂടി ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീമിയർ ടയേഴ്സിന് നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അന്നത്തെ കാലത്ത് തന്നെ വേണം. പ്രത്യേകിച്ചിട്ട് പ്രീമിയർ ടയേഴ്സിൻ്റെ കോച്ച് കൊളംബിയൻ അബ്ദുൾ റഹീം, പുള്ളിക്കാരൻ വന്നതിന് പുള്ളിക്കാരനാണ് ടീം ഫോം ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഹ്മാനിക്കാൻ്റെ ഏറ്റവും എന്താ പറഞ്ഞാൽ കളിക്കാരായിട്ട് ഇത്രയും ഇടപഴകുന്ന ഒരു കോച്ച് ഞാൻ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ല. അതായത് കളിക്കാരുടെ ഫെസിലിറ്റീസിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കോച്ച്. പ്രീമിയർ ടയേഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സൈൻസ് റഹ്മാനിക്ക പറഞ്ഞത് മെസ് വേണം, താമസ സൗകര്യം വേണം, ഞാൻ കുട്ടികളുടെ കൂടെ താമസിക്കും, ഇതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ഡിമാൻഡ് വെച്ചത്. അതേപോലെ തന്നെ അത് പ്രീമിയർ ടയേഴ്സ് ടീം മേലധികാരികളെ സമ്മതിക്കുകയും അതിനനുസരിച്ചിട്ട് ഒരു വീടും അതേപോലെ തന്നെ ആ മെസ്സും കാര്യങ്ങളിലും അറേഞ്ച് ചെയ്തത്. ഭക്ഷണം, കളിക്കാർ ഭക്ഷണം കഴിച്ച് വളരണം, കളിക്കണം എന്നുള്ള ചിന്തയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് റഹ്മാനിക്കാണ്. അപ്പോൾ പ്രീമിയർ ടയേഴ്സ് ടീമിൻ്റെ വളർച്ചയിൽ വളരെയധികം ഞാൻ പറഞ്ഞാൽ അന്നും മൂന്നോ നാലോ സീനിയർ പ്ലെയേഴ്സ് ഉള്ളു. ഒന്ന് ഞാൻ വില്യംസ്, മറ്റേ രാമകൃഷ്ണൻ മരിച്ചു, പിന്നെ കെ ജി വിജയൻ, വേണു, ഇങ്ങനെ നാലഞ്ച് കളിക്കാരും ഉള്ളു. ബാക്കി എല്ലാവരും ഇപ്പോൾ സേതുമാധവൻ, വിക്ടർ മഞ്ഞില, അങ്ങനെ കുറേ അധികം കളിക്കാർ, സേവപ്പായസ്, ഇതെല്ലാം നജീബ്, മജീദ്, ഇങ്ങനെ കുറേ അധികം കളിക്കാർ പ്രീമിയർ ടയേഴ്സിലൂടെ വളർന്നു വന്ന കളിക്കാരാണ്. ഇതിനെല്ലാം ശരിയായ അർപ്പണബോധത്തോടെ കോച്ചായിട്ട് റഹ്മാനിക്ക പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കളിക്കാർക്ക് അത്രയും മുന്നോട്ട് വരാൻ പറ്റിയിട്ടുള്ളത്, മുന്നോട്ട് പോകാൻ പറ്റും. കുറേ അധികം ഇന്ത്യൻ പ്ലെയേഴ്സ് ഉണ്ടായി നമ്മുടെ പ്രീമിയർ ടയേഴ്സ് ടീമിൽ. എത്ര വർഷം കളിച്ചു സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയിട്ട്? സന്തോഷ് ട്രോഫി ഞാൻ 8 കൊല്ലം
ഒരു വർഷമാണ് നമുക്ക് ജയിക്കാൻ പറ്റിയത് 73 മാത്രം. ഓ 73 മാത്രം, അതായത് നമ്മൾ 73 വിൻ ചെയ്തു. പക്ഷേ 75 കോഴിക്കോട് വെച്ച് നമ്മൾ ഇതിൽ തേർഡ് പ്ലേസ് ആയി. തേർഡ് പ്ലേസ് ആയി. സെമിഫൈനൽ, സെമിഫൈനലിൽ നമ്മൾ കർണാടക എടുത്തു. അങ്ങനെ ഈ 73 ഇക്ക വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. വൈസ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ എന്താണ് വൈസ് ക്യാപ്റ്റൻ ആ റെസ്പോൺസിബിലിറ്റികൾ കൂടുവോ? ഞാൻ പറഞ്ഞില്ലേ, മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തൊരു മനുഷ്യനാണ്. അതായത് അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറയുന്ന തണുത്തൊരു മനുഷ്യൻ, പക്ഷേ ഫീൽഡിൽ ശൗര്യം കാണിക്കുന്ന മനുഷ്യൻ. അപ്പോൾ സൈൻസാർ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തിരുന്നത് എന്നോടാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ഇതാണ്. സയാം മണി ഉണ്ടാവും, പക്ഷെ മണിക്ക് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. മണിക്കാകെ അന്നത്തെ കളി ജയിക്കണം എന്നുള്ള ആ ഇതിൽ ചിന്താഗതിയായിരിക്കും മണി മണിക്ക് ഉണ്ടാവുക. പക്ഷെ ഏതായാലും സന്തോഷം ഉണ്ട്. വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഇത് എന്താ പറഞ്ഞത്, ആ പേരും പെരുമയും വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആ കാലത്ത് ഇഷ്ടംപോലെ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കണ്ണൂരും കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, ട്രിവാൻഡ്രം, കോട്ടയം, ഓരോ ഡിസ്ട്രിക്റ്റിലും, ഓരോ ഡിസ്ട്രിക്റ്റിലും, കാസർഗോഡ് വിളിച്ച്. അപ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ വക സൗകര്യങ്ങളൊന്നുമില്ല. കളിച്ചു വരുന്ന കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളില്ല. അന്ന് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എവിടെ പോയി അവരുടെ കഴിവ് തെളിയിക്കും? ഇല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണം. അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു എന്ന് വെച്ചാൽ കളിക്കാവുന്ന അവസരം കിട്ടുന്ന, കളി കണ്ടു വളരാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളെക്കാൾ ബെറ്റർ പ്ലേയേഴ്സ് കളിക്കുന്ന കണ്ടു വളരാനുള്ള. എക്സാക്ട്ലി, നമുക്കൊരു എക്സാമ്പിൾ വേണമല്ലോ. നമ്മുടെ മുന്നിൽ ഒരാളെ നമുക്ക് കാണാനോ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ ഒരു കാര്യം എന്തുണ്ടെങ്കിൽ കളി കണ്ടു വളർന്നു വെച്ചിട്ടിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ കളിച്ചത്, പരേഡ് ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന സമയത്ത് നമ്മളുടെ റോൾ മോഡൽ റൂഫസ് ഡിസ്സസ് ആയിരുന്നു. മനസ്സിലായി? അതിന് പക്ഷേ പ്രീമിയറിലും എഫ് എസ് എല്ലിലും പ്രീമിയറിലും ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടിയുള്ള പല ഓൾ ഇന്ത്യ ഡിസുകളും വമ്പന്മാരെ കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഒരു ടീം എന്ന നിലയിൽ പ്രീമിയർ ടയേഴ്സിൻ്റെ പ്രകടനം വളരെ മുകളിലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതിൽ കളിച്ചതിൽ ഒരു വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതിനെല്ലാം പിന്നെ വേറെ തന്നെ പ്രീമിയർ ടയേഴ്സിൻ്റെ കോച്ച് റഹ്മാനിക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കോച്ചിങ് ഒരു വേറെ തന്നെയാണ്. ഫിസിക്കലായിട്ടും ഫിറ്റ്നസ് ആവണം, മെൻ്റലായിട്ടും ഫിറ്റ്നസ് ആവണം, അതേപോലെ തന്നെ ഒരു കളിയുടെ കാര്യത്തിലും നല്ല മുന്നോട്ട് പോകണം. കുറേയധികം കളിക്കാരെ പിടിക്കാൻ വാർത്തെടുത്ത് റഹ്മാനിക്ക വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ടൂർണമെൻറ്റ്സ് എല്ലാം നടന്നിരുന്നത് എന്താ പറയുക, കളക്ഷൻ കിട്ടി, നല്ല നല്ല ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കളിക്കുന്ന സമയത്ത് കളക്ഷൻ കിട്ടിയിരുന്നു. മിക്കവാറും നമ്മളെ പ്രീമിയർ ടയേഴ്സിൻ്റെ എല്ലാം കളിക്ക് ഫുൾ പാക്ഡ് ആയിരിക്കും, സ്റ്റേഡിയം ഫുൾ പാക്ഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഫെസിലിറ്റീസ് കുറവാണെങ്കിലും അർപ്പണബോധം കൂടുതലായി, കളിക്കാർക്ക് അർപ്പണബോധം കൂടുതലായിരുന്നു, ആ ടീമിനോടുള്ള ബാധ്യതയും കടപ്പാടും കൂടുതലായിരുന്നു. അങ്ങനെയുള്ള കളിക്കാരായിരുന്നു അന്ന് കളിച്ചത്. ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ കളി കാണുന്നതിന് പകരം ടി വിയിലാണ് കളി കാണുന്നത്. ടി വിയിൽ കളി കണ്ടിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേർ വളരുന്നത്. പക്ഷേ ടി വിയിൽ കാണുന്ന കളി അവർ അത് ഫോളോ ചെയ്യാതെ ടെക്നിക്കൽ സൈഡ്, അതായത് ഹിറ്റിങ്, ഇങ്ങനെ ജഗ്ലിങ്, അതെല്ലാമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 10 കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അവർക്കുണ്ട്. അപ്പോൾ ഉടനെ മിസ് പാസ്സാവും. മനസ്സിലായി? ഇത് ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈമൺ സാറും റഹ്മാനിക്കയും കിട്ടു സാറെല്ലാം കളിച്ചിരുന്ന കളി നമ്മൾ കളിച്ചിട്ടില്ല.
നമ്മൾക്ക് ശേഷം വന്നിട്ടുള്ള കളിക്കാർ നമ്മളുടെ കളി കളിച്ചിട്ടില്ല. ഇറ്റ്സ് അത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടാലൻറ്റ്, ഇൻബോൺ ടാലൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. പണ്ട് കാലങ്ങളിലെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ കളിച്ചിരുന്ന എല്ലാ കളിക്കാരെയും ഫുട്ബോൾ പ്രേമികൾ അറിയിഞ്ഞിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ അറിയുന്നില്ല. ഐ എസ് എല്ലിൽ കളിക്കുന്ന കുറച്ച് കളിക്കാർ അറിയുന്നു, മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം തന്നെ ശരിക്കും ഇവിടെ ടൂർണമെൻറ്റ്സ് ഇല്ലാത്തതും അതേപോലെ തന്നെ കളിക്കാർക്ക് ഇൻബോൺ ടാലൻറ്റും കുറഞ്ഞവരാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി കളിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 13 കുട്ടികളിൽ ചിലപ്പോൾ കളിച്ചു തുടങ്ങുന്ന സമയത്ത് മാക്സ് അവർ നല്ല പെർഫോമൻസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ 10-16 വയസ്സാകുമ്പോഴത്തേക്കും ഈ പിള്ളേരെ കാണുന്നില്ല, അവർ പ്രാക്ടിക്കലായിട്ട് കാണാറില്ല, അവർ റൂട്ട് മാറി പോകുന്നു. അതൊന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്, പഠിക്കണം, പിള്ളേർ പഠിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ആ റൂട്ടിലേക്ക് മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ 12 വയസ്സിൽ അവൻ തുടങ്ങുന്നത് മാക്സിമം ഗ്രാഫിലാണ്, അത് പിന്നെ പുതുക്കി എടുക്കാനില്ല, തേച്ച് മിനുക്കി എടുക്കാനില്ല. ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ കോച്ചിൻ്റെ തേച്ച് മിനുക്കി എടുക്കാം, അത് അങ്ങനെ തേച്ച് മിനുക്കി ഇതാക്കി എടുക്കാന്നല്ലാണ്ട്. പക്ഷെ നമ്മളെല്ലാം കളിച്ചിരുന്ന സമയത്ത് ഈ 16 വയസ്സിൽ ഞാൻ കളിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്ന് പന്ത് തട്ടാനേ അറിയാൻ പാടുള്ളൂ. അതങ്ങനെ ആയി 10-20 വയസ്സായപ്പോഴാണ് നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ ടെക്നിക്കൽ ലൈനിലേക്കും വന്നത്, അതേപോലെ തന്നെ ഒരു കളിക്കാരെന്ന നിലയിലേക്കും. ഇത് ഈ 12 വയസ്സിൽ തന്നെ കളിക്കാരനെന്ന നിലയിൽ അവൻ വളരെ ഇതായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ 16 വയസ്സാകുമ്പോഴത്തേക്കും ആ മാക്സിമം ഗ്രാഫിൽ അങ്ങനെ നിന്ന് പോകണേ